ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മുടെ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഇലക്കറിയുടെ റെസിപ്പി ആയിട്ടാണ്. ഇലക്കറി എന്ന് വെച്ചാൽ ഇല വെച്ചിട്ടുള്ള ഉപ്പേരി. ഈ ഇല എന്തിൻ്റെ ഇലയെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കണ്ടപ്പോൾ. ഇത് പയറിൻ്റെ ഇലയാണ്. നമ്മൾ ഉപ്പേരിയൊക്കെ വെക്കുന്ന പയറുണ്ടല്ലോ, ഈ പയറിൻ്റെ ഇലയാണിത്. പയറിൻ്റെ കൂമ്പല നോക്കി നുള്ളിയെടുത്തതിന് ശേഷം ഈ തണ്ട് മാറ്റിയിട്ട്, ഈ തണ്ട് വേണ്ട, തണ്ട് കളഞ്ഞതിന് ശേഷം ഈ ഇല മാത്രം നമുക്ക് അരിഞ്ഞെടുക്കണം. നന്നായി കഴുകി വെള്ളം വാർത്തതിന് ശേഷം ഇതുപോലെ പൊടിയായി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ചീരടല എല്ലാവർക്കും അരിയാ അറിയാലോ, അതേ രീതിയിൽ അതും കാറ്റി കനം കുറച്ചിട്ട് അരിഞ്ഞെടുത്താണിത്. ഇത് നമ്മുടെ അടുത്ത് വീട്ടിലൊരു അച്ചാച്ചൻ കൃഷി ചെയ്യുന്നിടത്ത് നിന്ന് ഞാൻ പൊട്ടിച്ചെടുത്താണ്. ഞാനും കുറച്ചൊക്കെ പയറ് വെക്കാറുണ്ട്, ഇപ്പോൾ വെച്ചിട്ടുണ്ട് പയറ്. പക്ഷേ അതിൻ്റെ ഇലയൊക്കെ കുറച്ച് കേടാണ്, അത് കാരണം കൊണ്ട് അവിടെ പയറിൻ്റെ ഇല കണ്ടപ്പോൾ ഞാൻ ചോദിച്ച് വാങ്ങിയതാണിത്. പയറിൻ്റെ ഇല കഴിക്കുന്നത് അത്രയും നല്ലതാണ്, നമ്മുടെ ആരോഗ്യത്തിനും അതുപോലെ തന്നെ ദഹനത്തിനും കണ്ണിനൊക്കെ അത്രയും നല്ലതാണ് പയറിൻ്റെ ഇല കഴിക്കുന്നത്. നിങ്ങളൊക്കെ വീട്ടിൽ കൃഷി ചെയ്യുന്നുണ്ട് വെച്ചിങ്ങനെ ഈ ഇല പയറിൻ്റെ ഇല വെച്ചിട്ട് നിങ്ങളൊന്ന് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇത് എൻ്റെ കൈപ്പിടിക്ക്, ഇതുപോലത്തെ ഒരു കൈപ്പിടിക്ക് 4 കൈപ്പിടി അളവുണ്ട് ഈ ഇല അരിഞ്ഞത്. ഇതിലേക്ക് 4 പച്ചമുളക് ഇതേ വലിപ്പത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. 1/2 കപ്പ് അരി, നമ്മൾ ചോറ് വെക്കുന്ന അരി ഉണ്ടല്ലോ, അത് നന്നായി കഴുകിയതിന് ശേഷം വെള്ളം വറുത്തെടുത്തതാണിത്. ഇത് നമുക്കൊന്ന് വറുത്തെടുത്തതിന് ശേഷം ഇത് പൊടിച്ചിട്ട് നമ്മൾ ഈ ഉപ്പേരി തയ്യാറാക്കുമ്പോൾ അതിൽ ചേർക്കണം. അതിന് വേണ്ടിയിട്ടാണ് അരി എടുത്തിട്ടുള്ളത്. ഇത് വറുത്ത് ചേർക്കുമ്പോൾ ഈ ഉപ്പേരിക്ക് നല്ലൊരു മണവും നല്ലൊരു ടേസ്റ്റാണ് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി, ചുവന്നുള്ളിയും കൂടി രണ്ടും മിക്സാക്കി ചതച്ചെടുത്താണിത്. 1/2 ടേബിൾ സ്പൂൺ ഉണക്കമുളക് ചതച്ചത്, ആവശ്യത്തിന് വെളിച്ചെണ്ണ, 1/2 കപ്പ് തേങ്ങാ ചിരവിയത്. ഇനി നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. പയറിൻ്റെ ഇല വേവിച്ചെടുക്കണം. അതിനായിട്ട് ഞാൻ ഒരു കുക്കറിലേക്ക് പയറിൻ്റെ ഇല നുറുക്കിയത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഇതിപ്പോൾ ഈ കുക്കറിൽ ഇങ്ങനെ നിറച്ചിരിക്കണം എന്ന് നോക്കണ്ട, അത് വെന്ത് വന്നു കഴിഞ്ഞാൽ തീരെ കുറവുണ്ടാവുള്ളൂ. ഇതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇത് ഇനി സ്റ്റൗവിലേക്ക് വെച്ച് ഫുൾ ഫ്ലെയിമിൽ 2 വിസിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് സ്റ്റൗ ഓഫ് ആക്കുക. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് തുറന്ന് ഇല ഒന്ന് ചൂടാറാനായിട്ട് വെക്കണം. വേവിക്കാനായിട്ട് നമുക്ക് ഇല വേവിക്കാനായിട്ട് വെക്കാം. ഇപ്പോൾ നമ്മുടെ പയർ 2 വിസിൽ വരുത്തിയതിന് ശേഷം ഓഫ് ആക്കിയിട്ട് എയറെല്ലാം പോയി തുറന്നിട്ടുണ്ട്. ഇത് ഇനി ചൂടാറിയതിന് ശേഷം ഒന്ന് നന്നായി പിഴിഞ്ഞെടുക്കണം. ഇതിൽ വെള്ളമുണ്ട്, ഈ വെള്ളത്തിൽ നിന്ന് ഈ ഇല മാത്രമായിട്ട് പിഴിഞ്ഞെടുത്തിട്ട് നന്നായി നമുക്ക് ഉലർത്തിയെടുക്കണം. ഇത് ചൂടാറുന്നവരെ സമയമുണ്ട്. ആ സമയം കൊണ്ട് നമുക്ക് നമ്മൾ അരി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, കഴുകിയിട്ട് അരി എടുത്ത് വെച്ചത് വറുത്തെടുക്കുക. അരി വറുത്തെടുക്കാനായിട്ട് ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. പാൻ നന്നായി ചൂടായിട്ട് ഇതിലേക്ക് നമുക്ക് എടുത്തു വെച്ച് അരി ഇട്ട് കൊടുക്കുക. ഇളക്കി കൊടുക്കുക. അരിയൊക്കെ നന്നായി പൊട്ടി നന്നായി മൊരിഞ്ഞു വരണം. നല്ലൊരു മണം വരും ഇത് വറുത്ത് വരുമ്പോൾ, അരി മൂത്ത് വരും വരുന്ന സമയത്ത്. ഫുൾ ഫ്ലെയിമിലാണ് ഞാൻ വെച്ചിട്ടുള്ളത്. ഇതൊന്നിങ്ങനെ മൊരിഞ്ഞ് വരനോട് കൂടിയിട്ട് ഫ്ലെയിം നമുക്ക് ഏറ്റവും സിമ്മിലേക്ക് മാറ്റി കൊടുക്കുക. നമ്മൾ അരി കഴുകി വെച്ചതാണല്ലോ, അപ്പം നന്നായി കുതിർന്നപ്പോൾ ഈ അരി നന്നായി ഇങ്ങനെ ഇതുപോലെ പൊട്ടി വരും. കഴുകി വെച്ച് കുറച്ച് നേരം അയ്യ കാലം കൊണ്ട് ഒന്ന് കുതിർന്നിട്ടാണ് അരി ഇരിക്കുന്നത്. ഇനി നമുക്കൊന്ന് സിമ്മിലേക്ക് വയ്ക്കാം. എല്ലാ അരിയും നല്ല മൊരിഞ്ഞ് വരുമ്പോൾ നല്ലൊരു ഗോൾഡൻ കളറാവും. ആ സമയത്ത് നമുക്ക് സ്റ്റൗ ഓഫ് ആക്കിയിട്ട് ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. തണുത്തതിന് ശേഷം ഇത് നമുക്ക് മിക്സിയുടെ ചെറിയ ജാറിൽ നന്നായി ഒന്ന് പൊടിച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ അരി നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ആക്കിയിട്ട് ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇതായിട്ട് നിങ്ങൾ ഈ പാനിൽ തന്നെ ഇരുന്നിട്ട് നന്നായി മൊരിഞ്ഞു മൊരിച്ചിലധികമാവും. അത് കാരണം കൊണ്ട് നമുക്കതൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കുക. ചൂടാറുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ അരി വറുത്ത് വെച്ചിട്ടുണ്ടല്ലോ, അതൊന്ന് ചൂടാറുന്ന സമയം കൊണ്ട് നമുക്ക് പയറിൻ്റെ ഇല വേവിച്ച് വെച്ചത് ചൂടാറിയുണ്ട്. ഇതൊന്ന് പിഴിഞ്ഞെടുക്കാം. ഈ പയറിൻ്റെ ഇലയ്ക്ക് ഒരു കട്ടുണ്ട് എന്ന് പറയും, അത് പോവാനായിട്ടാണ് ഇങ്ങനെ ചെയ്യേണ്ടത്. നമ്മൾ ചീരടയിലേക്ക് ഉപ്പേരി വെക്കുന്ന പോലെ നേരിട്ട്
മുളകും ഉള്ളിയൊക്കെ കാച്ചതിന് ശേഷം അങ്ങനെ കഴിക്കാൻ പറ്റില്ല, പയറിൻ്റെ അല്ല. ഇതുപോലെ ഒന്ന് പിഴിഞ്ഞെടുക്കണം. ഇത് പിഴിഞ്ഞെടുത്തതിന് ശേഷം നമുക്ക് ഇതിപ്പോൾ ഒരു ഉണ്ടയിട്ടല്ലേ ഇരിക്കേണ്ടത്, ഇത് നമുക്ക് ഉലർത്തിയെടുക്കണം. ഇത്രയൊക്കെ ചെയ്യണ കാണുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണ് ഇത് ചെയ്യാനായിട്ട് എന്ന് ആരും വിചാരിക്കരുത്. അത്രയും എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റും, അത്രയും നമുക്ക് അത്രയും നല്ലതാണ് ഇത് കഴിക്കേണ്ടത്. ഇതുപോലെ എല്ലാം നമുക്ക് പിഴിഞ്ഞെടുക്കാം. ഇപ്പോൾ നമ്മുടെ പയറിൻ്റെ എല്ലാം നമ്മൾ പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായി ഒന്ന് ഉലർത്തിയെടുക്കുക. ഇത് കൈകൊണ്ട് ഒന്ന് ഇങ്ങനെ വെറുതെ ഒന്ന് വിടർത്തി കൊടുത്താൽ മതി. നമ്മളിങ്ങനെ കൈകൊണ്ട് പിഴിയുമ്പോൾ നമ്മൾ തേങ്ങയൊക്കെ പാലി പിഴിയുമ്പോൾ ഇങ്ങനെ ഞെക്കി പിടിക്കില്ല, അതുപോലെ ആകുമ്പോൾ കൊണ്ടയ്യ പോലെ വരുമല്ലോ. ഇതൊക്കെ ഒന്ന് വേറെടുത്തി കൊടുക്കും. ഇപ്പം നമ്മൾ ഈ ഒരു പാത്രം നിറച്ചാണ് പയറിൻ്റെ ഇല നുറുക്കിയെടുത്തിട്ടുണ്ടായിരുന്നത്. ഇപ്പം നോക്കി വെന്ത് കഴിഞ്ഞപ്പോൾ ആകെ ഒരു കുറച്ചേ ഉള്ളൂ. കാണുമ്പോൾ നമുക്ക് തോന്നുന്നു ഇത്ര അധികം ഉണ്ടെന്ന്. ഇപ്പോൾ നമ്മൾ ഈ അരി വറുത്ത് വറുത്തല്ലോ, അത് നമുക്കൊന്ന് മിക്സിയിൽ പൊടിച്ചെടുക്കണം ചൂടാറിയതിന് ശേഷം. ഈ അരി വറുത്ത പോലെ തന്നെ ചിലവർ ചെമ്മീൻ, ഉണക്ക ചെമ്മീൻ നന്നായി കഴുകി ക്ലീൻ ചെയ്തെടുത്തതിന് ശേഷം ഇതുപോലെ വറുത്ത് ഒന്ന് ചെറുതായി പൊടിച്ചതിൽ ചേർക്കും. ഇവിടെ എനിക്കൊന്നും ചെമ്മീൻ ഉണക്ക ചെമ്മീൻ ഇതിൽ ചേർക്കുന്നത് അത്ര ഇഷ്ടമില്ല, അതുകൊണ്ട് ഞാൻ ചേർക്കണില്ല. നിങ്ങൾക്ക് ഉണക്ക ചെമ്മീൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇതിൽ ഉണക്ക ചെമ്മീൻ ചേർത്തിട്ടും ഇതുപോലെ നമ്മൾ ഇനി ആ എടുത്തു വെച്ച ഉള്ളി ഇതൊക്കെ വഴറ്റേണ്ട സമയത്ത് ഉണക്ക ചെമ്മീൻ ഒന്ന് ചെറുതായി പൊടിച്ചെടുത്തിട്ട് അതും കൂടി ചേർത്തിട്ട് നമുക്ക് ഈ പയറിൻ്റെ ഇല ചേർത്ത് കൊടുക്കുക. അങ്ങനെ ചെമ്മീൻ ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ ചേർത്ത് കൊടുക്കുക, അത് നല്ലൊരു ടേസ്റ്റ് തന്നെയാണ്. പക്ഷെ എനിക്കത് അത്ര താല്പര്യമില്ലാത്ത കാരണം കൊണ്ട് ഞാൻ അങ്ങനെ ചെയ്യണില്ല. ഇപ്പോൾ ഒരുവിധമെല്ലാം വിടർത്തിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ ചെറുതായിട്ടുണ്ട് ചെയ്യുന്നത് നമ്മൾ മുളകൊക്കെ മുളകും ഉള്ളിയൊക്കെ കാച്ചണ സമയത്ത് നമുക്ക് അതിൽ ചെരിഞ്ഞു കൊടുത്താൽ ഒന്നും കൂടി ഇളക്കിയെടുക്കുക. ഇപ്പോൾ നമ്മുടെ അരി പൊടിച്ച് വന്നിട്ടുണ്ട് മിക്സിയുടെ ചെറിയ ജാറിൽ നന്നായി പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് വറുത്തിടാം. അതിനായിട്ട് ഞാൻ ഒരു പാൻ വെച്ചിട്ടുണ്ട്, പാൻ നന്നായി ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായി ചൂടായിട്ട് ഇതിലേക്ക് നമ്മൾ ചതച്ചു വെച്ച വെളുത്തുള്ളിയും ചുവന്നുള്ളിയും ചേർത്ത് കൊടുക്കുക. നന്നായി ഒന്ന് മൂത്ത് വരട്ടെ. നമ്മുടെ ചുവന്നുള്ളി വെളുത്തുള്ളിയൊക്കെ നന്നായി ഒന്ന് മൊരിഞ്ഞ് വന്നു തുടങ്ങിയിട്ട് ഇതിലേക്ക് നമുക്ക് എടുത്ത് വെച്ച മുളകുപൊടി ചതച്ചത് ചേർത്ത് കൊടുക്കാം. എരിവും ഇതൊക്കെ നിങ്ങൾ ഉപ്പൊക്കെ നിങ്ങളുടെ പാകത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. പച്ചമുളകും ഇതിൻ്റെ ഒപ്പം തന്നെ ചേർത്ത് കൊടുക്കുക. നന്നായി വഴന്ന് ഈ മുളകൊക്കെ നന്നായി ഒരു മൂത്ത മണം വരുമ്പോൾ നമുക്ക് പൊടിച്ചു വെച്ച അരി വറുത്ത് വെച്ചിട്ടുണ്ടല്ലോ അതും പൊടിച്ചതും അതുപോലെ തന്നെ തേങ്ങ ചരവിയതും ചേർത്ത് കൊടുക്കുക. നമ്മുടെ ഉണക്കമുളക് ചതച്ചത് നന്നായി ഒന്ന് മൂക്കട്ടെ. ഇപ്പോൾ നമ്മുടെ മുളക് ചതച്ചതും അതുപോലെ തന്നെ പച്ചമുളകും ഉള്ളിയൊക്കെ നന്നായി മൂത്തുണ്ട്. ഇതിലേക്ക് നമുക്ക് തേങ്ങ ചരവിയതും അതുപോലെ തന്നെ അരി വറുത്ത് പൊടിച്ചതും ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി നന്നായി മിക്സ് ചെയ്യുക. ഇങ്ങനെ ഒരു ഉപ്പേരി ആരും കഴിച്ചിട്ടുണ്ടാവില്ല അല്ലേ? കഴിച്ചിട്ടുള്ളവരൊന്ന് കമൻറ്റിലൂടെ അറിയിക്കുക. കഴിക്കാത്തവർ ഇത് കഴിച്ചു നോക്കിയതിന് ശേഷം എങ്ങനെയുണ്ട്, ഇഷ്ടമായോ എന്താണെന്നുള്ളതൊന്ന് കമൻറ്റിലൂടെ കമൻറ്റ് ചെയ്യുക. നമ്മളെ തേങ്ങയൊക്കെ ഒന്ന് നന്നായി ഒന്ന് വഴലട്ടെ. ഇതിലേക്ക് ഇപ്പോൾ നമ്മൾ 1 ടീസ്പൂൺ ഉപ്പ് പൊടി ചേർത്തിട്ടാണ് പയറിൻ്റെ ഇല വേവിച്ചത്. ഇതിലേക്ക്
ഒരു കാൽ ടീസ്പൂണും കൂടി ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇത് നന്നായി ഒന്ന് മൂത്ത് നല്ലൊരു മണം വരുമ്പോൾ നമുക്ക് വേവിച്ച് വെച്ച പയറിൻ്റെ ഇല ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ തേങ്ങയും ചുവന്നുള്ളി വെളുത്തുള്ളി അതുപോലെ പച്ചമുളകും അരിപ്പൊടിയും ഒക്കെ നന്നായി മൂത്ത് നല്ലൊരു മണം വരുന്നുണ്ട്. ഇതിലേക്ക് നമുക്ക് വേവിച്ച് വെച്ച പയറിൻ്റെ ഇല ചേർത്ത് കൊടുക്കുക. എല്ലാം കൂടി നന്നായി മിക്സ് ചെയ്യുക. ഫ്ലെയിം ഏറ്റവും സിമ്മിലാണ് ഇപ്പൊ വെച്ചു കൊടുത്തെടുക്കുന്നത്. എല്ലാം കൂടി മിക്സാക്കിയതിന് ശേഷം ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുത്ത് ഒരു 5 മിനിറ്റ് സിമ്മിൽ വെച്ച് നമുക്കൊന്ന് വേവിച്ചെടുത്ത സാധനം തന്നെയാണ്. എന്നാലും ഒന്ന് എല്ലാം കൂടി ഒന്ന് മിക്സ് ആവാൻ വേണ്ടിയിട്ട് ഈ പയറിൻ്റെ ഇലയ്ക്ക് എല്ലാം ഒന്ന് പിടിക്കാനായിട്ട് ഒരു 5 മിനിറ്റ് നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. നല്ല പച്ചയും ഓറഞ്ചും കളറായി നല്ല കാണാനും നല്ല ഭംഗിയുണ്ട്. കഴിക്കാനും ഭയങ്കര ടേസ്റ്റാണിത്. ശരീരത്തിന് അത്രയും നല്ലതാണ്, നമുക്ക് ആരോഗ്യത്തിന് അത്രയും ഹെൽത്തി ആയതാണ്. തേങ്ങയും അതുപോലെ തന്നെ നമ്മൾ വെളിച്ചെണ്ണ ചേർക്കേണ്ടത് ഒന്ന് കുറച്ചു കഴിഞ്ഞാൽ ഇത് ആരോഗ്യത്തിന് അത്രയും നല്ലതാണ്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെള്ളം ഒന്ന് തെളിച്ചു കൊടുക്കാം. ഏറ്റവും സിമ്മിൽ വെച്ച് ഒരു 5 മിനിറ്റ് ഇത് മൂടി വെച്ച് വേവിക്കാം നമുക്ക്. അപ്പോൾ നമ്മുടെ പയറിൻ്റെ എല്ലാം ഉള്ളിയും ഇതൊക്കെ മൂപ്പിച്ചതിന് ശേഷം വറുത്തിട്ടിട്ട് 5 മിനിറ്റ് കഴിഞ്ഞിട്ട് മൂടി വെച്ച് വേവിച്ചിട്ടൊന്ന് തുറന്ന് നോക്കിയൊക്കെ നമുക്ക്. ഇളക്കി കൊടുക്കുക. അപ്പോൾ ഈ പയറിൻ്റെ ഇലയ്ക്ക് എല്ലാം നമ്മുടെ അരിപ്പൊടി അരി വറുത്ത് പൊടിച്ചത് അതുപോലെ തന്നെ തേങ്ങയും വെളിച്ചെണ്ണ ഒക്കെ നന്നായി മിക്സ് ആയിട്ടാവും. നല്ലൊരു ടേസ്റ്റാണിത്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ആക്കിയിട്ട് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ പയറിൻ്റെ ഇല കൊണ്ടുള്ള ഉപ്പേരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് അത്രയും ടേസ്റ്റാണ് കഴിക്കാനായിട്ട്, അതുപോലെ തന്നെ ആരോഗ്യത്തിനും അത്രയും നല്ലതാണ്. തയ്യാറാക്കാൻ ബുദ്ധിമുട്ടൊന്നുമില്ല. 2-3 സ്റ്റെപ്പായിട്ട് ഇത് പയറിൻ്റെ ഇല വേവിച്ചിട്ടൊന്ന് പിഴിഞ്ഞെടുക്കണം. അതുപോലെ തന്നെ അരിമണി വറുത്തിട്ട് അത് ഒന്ന് പൊടിച്ചെടുക്കണം. ഇനി അരിമണി ചേർക്കാൻ താല്പര്യമില്ലാത്തവർക്ക് അത് ചേർക്കാതെ തന്നെ ഇത് തയ്യാറാക്കുക. വേവിച്ചതിന് ശേഷം പിഴിഞ്ഞെടുത്തിട്ട് ഉള്ളിയും മുളകും കുത്തി അങ്ങനെയും തയ്യാറാക്കാൻ പറ്റും. ഇത് ഞാൻ എനിക്ക് ഇതാണ് ഇഷ്ടം. ഇത് നല്ല ടേസ്റ്റാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തത്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരെ ഒന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്താനും ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു.